ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ MYSK-യിലാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ മുഖ്യമന്ത്രി നമ്മുടെ വിളിച്ചു പറഞ്ഞു നമ്മുടെ എന്തുവാ SK ഡാമിൻ്റെ ഷട്ടർ കൊടുക്കാനും, കാരണം അവിടെ 145 അടിയായി ഷട്ടറിൻ്റെ അവിടെ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകണം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. പെട്ടെന്ന് തന്നെ ഷട്ടർ കൊടുക്കാതെ അവിടെയുള്ള ഒരു വില്ലേജ് എന്താ മൊത്തം ഇവിടെ തന്നെ നശിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് തന്നെ ഒന്ന് പോവാം. എനിക്കിത് ജലദോഷമാണ്. നിങ്ങൾക്ക് പാല് കുടിക്കുക. പെട്ടെന്നല്ല, ആരാടാ? പേരില്ലാത്ത ആരാടാ? കാർത്തിയാന്ന് തോന്നുന്നു. ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഒരു ഹായ് അയക്കാം. ഹായ് സച്ചിൻ, ഹായ്. ആരാടാ? പേര് പറയാടാ. അപ്പോൾ പേര് കാണിക്കില്ല ഗൈസ്. ബ്രൗണിങ് സീല് കാർത്തിയ ഗൈസ്. പേടിച്ചു പോയല്ലോ. അമ്മന്നു വെച്ചു. ഇന്നെന്താ എണ്ടർപ്പാല വെച്ച് കളിക്കുന്നത്? ഗൈസ് ഗൈസ്, നമ്മുടെ ഡാമിന് ലീക്കുണ്ട് ഗൈസ്. ഇതേ ഗൈസ്, നമ്മുടെ ഡാമിന് ലീക്കുണ്ട്. ഇത് നോക്കടാ, നമ്മുടെ MYSK പോകുന്ന എനിക്കൊരു പേടിയുണ്ട് ഗൈസ്. കണ്ടത് ഇവിടൊക്കെ ഈ ബ്ലോക്കൊക്കെ പഴയതായി. ഇവനെന്തായിരുന്നു? വെള്ളം കൊടുക്കുന്നത്? ഒന്ന് പോടാറക്ക, വെള്ളം കൊടുക്കാൻ നോക്കുന്നത്. വെള്ളം എടുക്കാനൊന്നും പഠിത്തരുത്. അങ്ങേറ്റം തുടങ്ങിയ ലീക്കാ. ഓ, എന്നെ അടിക്കുന്നു. മാറിക്ക്, വലിയ പ്രശ്നമാണ് ഗൈസ്. ഇത് ലീക്കുണ്ട്. ഇവനെന്താ അനങ്ങ കാണിക്കുന്നത്? ശോ, അപ്പോൾ നമ്മുടെ ഷട്ടർ തുറക്കാൻ ഞാൻ പോവാന്നോ? പോവാ. അങ്ങോട്ട് പോയി. പ്രോളിസിൽ ലെഫ്റ്റ് ഗെയിം. ആ, എന്തിനൊക്കെ ആട്ടെ? അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഷട്ടറൊക്കെ ഓട. വാട്ട്? എന്താണോ? എന്തിനൊക്കെ ആട്ടെ? അങ്ങോട്ട് പോകുന്നത്? എത്ര പെട്ടെന്ന് രാത്രി എങ്ങനെയായി? അവനാണ് സർവറിൽ നിന്നും പോയി. ഈ CPU കുട്ടാപ്പി എവിടെ പോയി കിടക്കുന്നത്? അവനോട് എന്താ മുഖ്യമന്ത്രി ഒന്നും പറയത്തില്ലല്ലോ. എന്നിട്ട് നമ്മളെ വിളിച്ചോണ്ട് പിന്നെ അവനെ ചുമതലപ്പെടുത്തിയിട്ട് എന്നെ തന്നെ ഇതാക്കിയത്. നമുക്ക് ഷട്ടർ പതിയെ പതി തുറക്കാം. എന്തായാലും നമ്മുടെ വെള്ളം വെള്ളം അവിടെ ഒക്കെ നമുക്ക് എന്തായാലും നമ്മുടെ താഴത്തൂടെ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ ഷട്ടർ തുടക്കാം. നമ്മുടെ താഴത്തൂടെ ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടൊക്കെ പൊടി പിടിച്ച് അല്ലേ? ഈ ബ്ലോക്കൊക്കെ പഴയതായി. ഉണ്ടോ? എന്തായാലും താഴത്തിട്ട് പോവാം. ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ബോട്ട് ഞാൻ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇത് ലേശോ ലഡു ഊരാം. എന്നിട്ട് ബോർഡ് ഓക്കെ, ബോട്ട് ഓക്കെ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഓ, മൊത്തത്തിൽ സീനാണ് ഗൈസ്. നമ്മുടെ വീണ്ടും ആ പ്രേതത്തിൻ്റെ ശല്യം വരുമോണെന്ന് എനിക്കൊരു പേടിയുണ്ട്. എന്തായാലും നമ്മുടെ ഡാം ഇവിടെയാണ്. ഈ ഡാമും അല്ല പ്രേതം പൊട്ടിച്ചുളയെന്ന് എനിക്കൊരു പേടിയുണ്ട് ഗൈസ്. ടീയൻ്റെ ഉച്ചമ ചെയ്താൽ പോരെ. ഇല്ല, ആരൊന്നുമില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ വെള്ളം ഇതിലോടൊക്കെ കയറിട്ടുണ്ട്. ഒരടി പൊങ്ങിയിട്ടുണ്ട് ഗൈസ് വെള്ളം. എനിക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരടി പൊങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തടിയിലായിരുന്നു വെള്ളം. ഒരു ബ്ലോക്ക്, ഒരടി എന്ന് വെച്ചാൽ ഒരു ബ്ലോക്കിൻ്റെ ഇത് കൂടിയിട്ടുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് ഗൈസ്. എന്തായാലും ഇതിൻ്റെ താഴെയായിരുന്നു ഇതിൻ്റെ വാട്ടർ ടവർ ഇരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വെള്ളം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഷട്ടർ തുറക്കേണ്ടി വരും. അപ്പോൾ ഈ ഇത്തൊരു വില്ലേജുകാരുണ്ട്. ആ വില്ലേജറൊക്കെ ഇവിടെ കണ്ടോ? പക്ഷേ ഈ താടയിട്ടിട്ടാണ് ഈ വെള്ളം ഇവിടെ തടഞ്ഞു നിർത്തുന്നത്. അല്ലെങ്കിൽ ഈ വില്ലേജിൻ്റെ പകുതി മൊത്തം ഇതായിട്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ ഈ വില്ലേജിനെ അറിയിക്കണം. അവിടെ 2-3 വില്ലേജസ് ഇവിടെ ജീവിക്കുന്നുള്ളൂ. അവരോടെങ്കിലും രക്ഷപ്പെടാൻ പറയാം. ബാക്കിയുള്ളവരെല്ലാം ചത്തല്ലോ. ഇനി നമ്മുടെ ആ വില്ലേജിനെ കൂടെ രക്ഷപ്പെടുന്നുണ്ട്. ഈ വീട് കേസ് വെള്ളപ്പൊക്കം കയറിയ കേസ് അടി മുഴുവൻ ഒളിച്ചു പോയി. ഇവിടെ മറ്റേ കഴിഞ്ഞ വെള്ളപ്പൊക്കം വന്നേ ഇത് ഒഴിച്ചു പോയി. ഈ വീട് വഴി മേളിൽ കുറച്ച് സംഭവങ്ങൾ അവശിഷ്ടങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെയുള്ള വില്ലേജ് ഇവിടെ കണ്ടോ? വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ അല്ലേ? ഇവിടെ ഒരു വില്ലേജർ പോലും ഇല്ല. മേളത്തെ സ്ഥലത്ത് 2-3 വില്ലേജർ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് പോവാം. ചാടിപ്പോവാം കേസ്. ഇപ്പോൾ ഇവിടെ വില്ലേജർ ഉണ്ടോയെന്ന് ഒരു ഡൗട്ടുണ്ട്. എന്തായാലും ഈ മണി അങ്ങ് അടിക്കാൻ കഴിച്ചു. അപ്പോൾ എല്ലാ വില്ലേജറും അകത്ത് കയറും. കുട്ടികളെ കൊട്ടുമ്പോടൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് പോകാൻ പറയാം. ഇപ്പോൾ ഇവിടെ വില്ലേജുണ്ട്. ആ ചേട്ടാ, ഇവിടെ നിന്ന് ഡാം തുറക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ മാറണം പറഞ്ഞിട്ടുണ്ട് കേസ്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. അവിടെ എന്താ വേണത്? അവിടെ ഇഞ്ചാൻ്റെ ടാപ്പിളോ? ഇഞ്ചാൻ്റെ ടാപ്പിൾ കിട്ടി കേസ്. ഇവിടെ കൊണ്ടുവന്നു അവിടെ നിന്ന് എന്ത് കഴിക്കാം? ഓക്കെ, പോഷൻ കുടിച്ച് പോരുണ്ട് കണ്ടിട്ട്. എന്നാൽ നമുക്ക് പോവാം. ഓക്കെ, ഇതാരാടാ? ആരാടാ എന്നെ അടിക്കുന്നേ?
അന്നേരം നമ്മുടെ പോഷൻ പാർട്ടികൾസ് ഇവിടെ ഉണ്ട്. രജിസ്റ്റർ ഫോൺ കുഴപ്പമില്ല, എത്ര ഉടൻ ചാത്തൊന്നുമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ഷട്ടറിൻ്റെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഷട്ടറിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ എന്നാലും ഇത് ആരാണ് ഗേസ്, ആരാണെന്ന് അറിയാത്ത പോലും ഇല്ല, എന്താണോ എന്തോ. എന്തായാലും നമുക്ക് നമ്മുടെ ഷട്ടറിൻ്റെ അങ്ങോട്ട് പോകാം. നമ്മുടെ ബോട്ട് അവിടെ വെച്ച് കാണാതെ പോയി ഗേസ്, ആരോണ്ട എടുത്തോണ്ട് പോയി എന്ന് തോന്നുന്നു. നമ്മുടെ സിറ്റി അവിടെ നിന്ന് കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. എടാ ദീദി, ഗേസ് എന്നെ ആരോടിക്കുന്നു, ഇനി ആരോടിക്കുന്നു, ഇനി ആരോടിക്കുന്നു, ആരാടാ ആരാടാ, തീരുന്നു തീരുന്നു, തീരല്ലേ തീരല്ലേ, പെട്ടെന്ന് ഇങ്ങനെ തീരല്ലേ, പ്ലീസ്. ഇതാരാണോ എന്നെ അടിക്കുന്നത് ഗേസ്, നമുക്ക് എന്തായാലും പെട്ടെന്ന്, നമ്മുടെ മഴയായതുകൊണ്ടല്ലേ അവനെ തീ കത്തിക്ക. ഗേസ് രാത്രിയായി, രാവിലെ ആയി, എന്നാണ് കളിക്കണം നിങ്ങൾ രാത്രി. എന്നാലും പെട്ടെന്ന് പോയി ഷട്ടർ വന്നിട്ട് നമ്മുടെ വീട്ടിൽ പോയി ഗേസ്, ശരിയാകത്തില്ല. എനിക്കാണെങ്കിൽ പേടിയായിട്ട് കയ്യ, എന്നാലും മേലോട്ട് കയറി ഇവിടെ ഇതായി ഗേസ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഷട്ടർ തുറക്കാം ഗേസ്. ആരാ രാവിലെ ആയി ഗേസ്, രാത്രി ഇപ്പം എന്താണ് സംഭവിക്കണമെന്ന് അറിയത്ത പോലും ഗേസ്. എന്തായാലും എനിക്ക് ഷട്ടറൊക്കെ തുറക്കാം, എന്താണോ എന്തോ. ഷട്ടർ പോകണം, ഷട്ടർ ഇട്ട് തുറന്നു നിൽക്കുന്നത്. വാട്ട്, കാറ്റ് വീശി അടിക്കുന്നതാണോ അതോ 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 ഗൈസ്. ഓ, നമുക്കിവിടെ അതിൽ കൂടെ പോകാം ഗേസ്. ഇപ്പോൾ ഒരു പ്രേതം പിന്നെയും വന്ന ഗേസ്, നമ്മളവിടെ പൂട്ട് കിട്ടുന്ന സ്ഥലത്ത് അവർ മറന്നിട്ട് പോലും ഇല്ല ഗേസ്. ഇപ്പോൾ ഗേസ് ഉണ്ട്, പോയി. ആര്, നമ്മുടെ നേരത്തെ അവിടെ കണ്ടുപോലുണ്ട് ഗേസ്. പിന്നെ ഇതെന്തോന്ന് സംഭവം, എന്തായാലും ഓടാം ഗേസ്, ഓടി നോക്കി. അവിടെ നമ്മുടെ വീട്ടിലെങ്കിലും കയറിയിരിക്കും ഗേസ്, അതിനെല്ലാം വേറെ പണിയില്ല. ഗേസ് അവിടെ ലീക്ക് അടഞ്ഞോ, എന്തായാലും ഇവിടെ എന്തെങ്കിലും വെച്ചിട്ട് പോവാം ഗേസ്. ഗേസ് ലീക്ക് അടഞ്ഞ്, യെസ് എന്തുവാണ് സംഭവം. വാട്ട്, ഗേസ്.